തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഈ വചനത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മൾ ഇവിടെ ഒരു സിലുവറ്റ് പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പെയിൻറ്റിങ് ആണിത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു A4 സൈസ് കാർഡ് പേപ്പർ പകുതി കട്ട് ചെയ്തെടുക്കുന്നു. പിന്നീട് അത് തേൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രിപ്പയർ ചെയ്ത ടെംപ്ലേറ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഒരു മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അത് നമ്മൾ ആ പേപ്പറിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നു. ആ പേപ്പറിൻ്റെ 4 ഭാഗത്തും ഒരു വൈറ്റ് ബോർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതേ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് 4 സൈഡുകളും നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇവിടെ 3 അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് ലെമൺ യെല്ലോ, നടുഭാഗത്തായിട്ട് ഓറഞ്ച്, മോൾ ഭാഗത്തായിട്ട് ഡീപ്പ് റെഡ്. അപ്പോൾ ഇത് 3 നമ്മൾ മെർജ് ചെയ്ത് ഒരു പെയിൻറ്റിങ് പോലെ അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വൈറ്റ് സർക്കിൾ അവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ആ സർക്കിൾ ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. പെയിൻറ്റുകൾ 3 നന്നായിട്ട് മെർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു സൺസെറ്റിൻ്റെ എഫക്റ്റാണ് നമുക്കിവിടെ വേണ്ടത്. പെയിൻ്റ് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കുക. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് അതെടുക്കേണ്ടതുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ക്രൂസിഫിക്സിൻ്റെ ഒരു ക്രൂശിത രൂപത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പ്രിൻറ്റിൻ്റെ വെള്ളഭാഗമെല്ലാം ഒഴിവാക്കുക. സിസോസ് ഉപയോഗിച്ച് ചെയ്തു തുടങ്ങുക. അതിൻ്റെ ചില ഭാഗങ്ങൾ കട്ടിംഗ് നൈഫ് ഉപയോഗിച്ചും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മുതിർന്നവരാരെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിരിക്കും എളുപ്പം. അതിലെ എല്ലാ വെള്ളഭാഗവും നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. ഒരു കട്ടിംഗ് നൈഫ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഹാർഡായിട്ടുള്ള ഭാഗവും ഞാൻ റിമൂവ് ചെയ്യുകയാണ്. പെയിൻറ്റിങ്ങിൽ നിന്ന് സർക്കിൾ ടെംപ്ലേറ്റ് ഊരി മാറ്റുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ക്രൂശിത രൂപത്തിൻ്റെ ടെംപ്ലേറ്റ് മാസ്കിംഗ് ടേപ്പിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവിടെ ഫിക്സ് ചെയ്യുക. നമുക്കിനി അത് പെൻസിൽ ഉപയോഗിച്ച് കംപ്ലീറ്റ് ട്രേസ് ചെയ്യാനുള്ളതാണ്. സ്ലോ ആയിട്ട് അത് കംപ്ലീറ്റ് ട്രേസ് ചെയ്തെടുക്കുക. പിന്നീട് പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച് അത് കംപ്ലീറ്റ് നമുക്ക് കളർ ചെയ്യേണ്ടതാണ്. പെൻസിൽ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ട്രേസ് ചെയ്തതിന് ശേഷം ആ മാസ്കിംഗ് ടേപ്പ് സ്ലോ ആയിട്ട് പേപ്പർ കീറിപ്പോകാത്ത രീതിയിൽ ഊരിയെടുക്കുക. ആ വരയ്ക്കാൻ സാധിക്കാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് പെർമനൻ്റ് മാർക്കർ വെച്ച് ആ ഔട്ട്ലൈൻസൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് വരച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗവും കൂടെ കളർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ചെയ്യാൻ സൗകര്യത്തിന് ഇത് കംപ്ലീറ്റ് കളറിംഗ് പെൻസിൽ വെച്ചിട്ടാണേലും ചെയ്താൽ നല്ലതായിരിക്കും. ഓയിൽ പേസ്റ്റിലും ഉപയോഗിക്കാവുന്നതാണ്. Thank you.
കുരിശിൻ്റെ താഴെയായിട്ട് ഒരു മല പോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ഫ്രീ ഹാൻഡായിട്ട്. അതിനുശേഷം കുറച്ച് മുൾച്ചെടികൾ അവിടെ നമ്മൾ വരച്ചു ചേർക്കുന്നു. ചെടികളൊക്കെ വരച്ചതിന് ശേഷം ഞാൻ അവസാനം ആ വചനവും കൂടെ അവിടെ എഴുതി ചേർക്കുകയാണ്. യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഞാനിവിടെ അതിൻ്റെ ഇംഗ്ലീഷ് വചനമാണ് എഴുതുന്നത്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, ഏതാണോ സൗകര്യം, ആ രീതിയിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായി നമ്മൾ നേരത്തെ ആ ഒട്ടിച്ചു വെച്ചിരുന്ന മാസ്കിംഗ് ടേപ്പുകൾ 4 സൈഡിൽ നിന്നും ഇളക്കിക്കളയാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ പേപ്പർ കീറിപ്പോവാതിരിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു. ജീസസ് ലവ്സ് യു.